ചെരുപ്പൊക്കെ എറിഞ്ഞിങ്ങനെ വിഷയാക്കി കെ ടി ജലീലിൽ കസേര മുറിച്ചിരുന്നേ മറ്റാള് മേശ മരിച്ചിരുന്നേ
ഒരു നിർബന്ധമുള്ള കുടിയിരിക്കുന്ന സാധനമാക്കിയ വായ്പയൊക്കെ പോടെ കൊടുത്ത് ഇതൊക്കെ മറിച്ചിരുന്ന സമയത്ത് നൈരളി ചാനൽ ഇങ്ങനെ കാണിക്കുന്നത് എന്തറിയോ? ശ്രീമതി ടീച്ചർ കുഴഞ്ഞു വീണു, കെ കെ ലതിക മറിഞ്ഞു വീണു, ബിജി മോൾ തലകറങ്ങി വീണു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ ആണുങ്ങൾക്കും കുഴപ്പമില്ല, ആണുങ്ങളല്ലാത്ത പെണ്ണുങ്ങളൊക്കെ അത് വിടണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായത് ഒന്നിനാത്രം പോകുന്ന പെണ്ണുങ്ങൾ കെടുക്കണോടുത്ത് ഒരുമ്പട്ടൊരു ആമ്പറന്നോൻ ആ കോയത്തിൽ നിന്നാല് ബോധേ പോവുള്ളൂ. പൊന്നാന മക്കൾ ജീവൻ പോയില്ല, എങ്ങനെ അത്ഭുതമുള്ളൂ? ഞാൻ അത്ഭുതപ്പെട്ടു പോവാളെ. ഈ രാജ്യത്തെ ജനങ്ങൾ എന്താക്കാനാ? എല്ലാം നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇനി വല്ലതും ഉണ്ടാ? ഉച്ചക്കഞ്ഞി ഇപ്പതാ ആവിരിച്ചോടുക്ക് പോയാൻ വയ്യ. 13 സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. തുവരപ്പരിപ്പിന് ഇതുവരെ നമ്മൾ കൊടുത്തത് നോമ്പാ വരേണ്ടത്, ഇതൊക്കെ വാങ്ങണം, മുളക് വല്യ പൊടിക്കുക, പഠിച്ചോളി, എല്ലാവർക്കും കിട്ടണം. ഞങ്ങൾ പോകാൻ യാസീനോദയല്ലേ, കത്തോതിക്കോളി തിരിച്ചു വരാൻ. എന്താ ചെയ്തറിയോ? തുവരപ്പരിപ്പിന് 45 rupees. ഇപ്പൊ കൂട്ടിയത് എപ്പോഴാണ് എത്രയെന്ന് അറിയോ? 111 അക്ക മനസ്സിൽ ഓർമ്മ വേണം. 45 ഒറ്റയടിക്ക് കൂട്ടിയാൽ എത്ര ഉണ്ടാവില്ല? 90 100 അല്ല, 110 അല്ല, 111. മാവേലി സ്റ്റോറില് വില കൂടി എല്ലായി. അപ്പൊ മന്ത്രി എന്താ പറഞ്ഞറിയോ? ഇത് ജനങ്ങളെ ബാധിക്കൂല. എന്താ കാരണം? പോയാൽ മുളക് കിട്ടൂല, അപ്പനെ ബാധിക്ക. പോയാൽ ദൂരപ്പരിപ്പ് കിട്ടൂല, അപ്പൊ ബാധിക്കൂലല്ലോ. സാധനം കിട്ടിയാലല്ലേ ബാധിക്കല്. നോക്കണം, സാധനമില്ലേ അപ്പങ്ങളെ ബാധിക്കൂല. എന്തൊരു കഷ്ടകാലം! ഇങ്ങനെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? കിറ്റ് വാങ്ങിയിലഴിമതി, പി പി കിറ്റിൽ അഴിമതി, മാസ്കിൽ അഴിമതി, സഞ്ചിയിൽ അഴിമതി, ആകെ അഴിമതി, ദുരിതാശ്വാസ ഫണ്ടിൽ അഴിമതി, എല്ലാം കമ്മീഷൻ, എല്ലാറ്റിലും കമ്മീഷൻ. ഇനി ഒരു കമ്മീഷനിലേക്ക് പരിപാടി ഏൽപ്പിച്ച് നമ്മൾ പറഞ്ഞേക്കാണ്. ഇങ്ങനെ പോയാ ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ചോദിക്കും അയ്യു കമ്മീഷൻ എന്തോ? അങ്ങനത്തെ ഒരു കമ്മീഷൻ, കണ്ണയിൽ മുഴുവൻ കമ്മീഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിശുക്കൻ കോൾഗേറ്റ് കൈകാര്യം ചെയ്യണ പോലെയാണ് ഇപ്പൊ പിണറായി ഖജനാവ് കൈകാര്യം ചെയ്യുന്നത്. പിശുക്കനും മടിയനുമായ ഒരാളുടെ വീട്ടില് കോൾഗേറ്റ് കഴിഞ്ഞാൽ വാങ്ങൂല. പിറ്റേ ദിവസം ഒന്നും കൂടി തുപ്പിച്ചു, കുറച്ചും കൂടി കിട്ടും. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മുട്ടുംകാലും ഉണ്ടെന്നാണ് അമർത്തൽ. അതും കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ കുട്ടികളൊക്കെ പാടെ പുറത്ത് കഴിഞ്ഞിട്ടൊരു അമർത്തല. അതിലും കിട്ടിയില്ലെങ്കിൽ പിന്നൊരു പണിയുണ്ട്, കത്തിയോണ്ട് സെന്ററിൽ കീറിയിട്ട് ബ്രഷോണ്ട് വരുന്നല. ആ കോലത്തിലാണ് ഇപ്പോ കേരളത്തിന്റെ ഖജനാവ് ഇയാൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാം നാമനുശേഷമായി, എല്ലാം അവതാളത്തിലായി. ഏതെങ്കിലും രംഗത്ത് നന്മ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? തൊടുനോട് തുടക്കം പ്രശ്നം, കെ എസ് ആർ ടി സി അവതാളത്തിൽ ഉച്ചക്കഞ്ഞി വല്ലാത്ത സങ്കടമായി പോയി. ഇനി ഉച്ചക്കഞ്ഞില്ല, ഉച്ചവെയിൽ മാത്രമുള്ള കുട്ടികൾക്ക്. പുതിയ തീരുമാനം വന്നിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ ചെയർമാനും ഹെഡ് മാസ്റ്റർ കൺവീനറുമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഉച്ചക്കഞ്ഞിക്ക്. എന്താ പേര് അറിയോ? ഉച്ചക്കഞ്ഞി സംരക്ഷണ സമിതി. കാവിരി മസ്ജിദ് സംരക്ഷണ സമിതി എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാവിരി മസ്ജിദ് വലിയ ഇടങ്ങളിലായപ്പോൾ, ഉച്ചക്കഞ്ഞി ഇടങ്ങളിലായപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി. ഇന്ന് ഈ കമ്മിറ്റിയുടെ ഡ്യൂട്ടി എന്താണ് അറിയാം? ഞാൻ അവസാനിപ്പിക്കാം, ഇതുകൂടി പറഞ്ഞിട്ട്. എന്താ കമ്മിറ്റിയുടെ ഡ്യൂട്ടി അറിയാം? പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും പി ടി എക്കാരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാം. അങ്ങനെ എന്റെ ചെക്കൻ്റെ അടുത്ത് വന്ന് എന്നോട് അറിയാലോ, നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി എത്ര സ്കൂളിലത്തെ? ആ ഞാൻ പണ്ട് പഠിച്ചിരുന്നു. ടീച്ചർ ഇറങ്ങിയിരിക്കും ഉച്ചക്കഞ്ഞിക്ക് നിങ്ങളോട് ഒരു 500 rupees തരാൻ. ഞാൻ ചെക്കനോട് ഇറങ്ങി, പഹയാ ഈ 500 rupees കുഴിമന്തി വാങ്ങിയിട്ട് എൻ്റെ അമ്മക്കും എനിക്കും എനിക്ക് കൂടി ഇന്ന് മുങ്ങിക്കൂടെ. എന്തിനാ ഈ പൈസ കാണുന്നത്? ആ പൈസ ഉണ്ടായിട്ട് അവിടെ വെക്കണം, വിഭവങ്ങൾ സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ഓമക്കായ തേന, നമ്മളെ ചീരടല, എല്ലാവരും വളപ്പൊക്കൊന്ന് വളച്ചു കെട്ടിക്കാണ് ഉച്ചക്കഞ്ഞിയുടെ ആൾക്കാർ തിരഞ്ഞുതരാൻ പോവുക. അതിനെക്കായും വലിയ കഷ്ടം എന്താ പറയുക? ഹെഡ്മാസ്റ്റർമാരെ കഥയാണ്. ഹെഡ് മാസ്റ്റർമാരെ കൊടുത്തപ്പോ ഒരു ഓഫീലെത്താൻ ആകെ ലെവലില്ല. എന്താ കാരണം അറിയോ? മന്ത്രി പറയാണ് കേന്ദ്രം തരായിട്ടാണ്, കേന്ദ്രം പറയുന്നത് കണക്കുകാരായിട്ടാണ്. ഏതായാലും നിങ്ങൾ രണ്ടുട്ടിനും കൂടി ഞങ്ങളെ വക്കാറാക്കണ്ട. ഏതായാലും കൊടുക്കാറോ കണക്ക് കൊടുക്കും വേണം, തരാറോ തരും വേണം. വെല്ലിപ്പ തന്നീരാണെങ്കിലും ആപ്പ പേരക്കുട്ടിയോട്ട് തിന്നാൻ കൊടുക്കാതില്ല, തിന്നാൻ കൊടുക്കാതിരിക്കില്ല ഏതൊരു തറവാട്ടിലും. അതുപോലെ ശിവൻകുട്ടി ഏതെങ്കിലും കുട്ടികളെ ഇരുന്ന് വാങ്ങിയിട്ട് കൊടുത്താൽ പോരാ. ശിവൻകുട്ടി മര്യാദക്ക് പൈസ ഉണ്ടാക്കിയിട്ട് ഏർപ്പാട് ചെയ്യണം. നിങ്ങൾ നവകേരളത്തിൽ പിരിച്ചമായി പിരിച്ചൂടെ, അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഹെഡ്മാഷ് മന്ത്രി പറഞ്ഞെന്നറിയോ? ഇങ്ങനൊക്കെ ആണെങ്കിലും ഉച്ചക്കഞ്ഞി ഇതുവരെ മുടങ്ങിയിട്ടില്ല. നിങ്ങൾ ശുചാത്തോണ്ടല്ല, ഹെഡ്മാഷ് ഇഖ്ലാസ് കൊണ്ടാണ്. ഹെഡ്മാഷ് ഇപ്പൊ ചെയ്യണ പണി എന്തറിയോ? കിട്ടുന്ന ശമ്പളം കിട്ടിയ
പുലിയെ കൊണ്ട് കൊടുക്കുക അരി വാങ്ങുക, പച്ചക്കറി പുലിയെ. ഇപ്പൊ എന്റെ നാട്ടിലൊരു ഹെഡ്മാഷൻ നടക്കാൻ പോയാൽ തിരിച്ചു വരില്ല, രാവിലെ വേഗേറ്റാ നടക്കാൻ പോകും, ഒരു കൈക്ക് മാത്രമേ രക്തോട്ടുള്ളൂ. ആ കാരണം എന്താ അറിയാം, ഇതേക്ക് മുക്കി പിടിച്ചു മാഷോട് ചെന്ന പെരേക്ക് പാത്രം കഞ്ഞിക്കണ പാത്രം തെരഞ്ഞെടുക്കും. മാഷേ ജനുവരി തൊട്ട് ആറേ മാസത്തെ കായി അടഞ്ഞത് കഴിഞ്ഞാൽ ഇപ്പോഴും പറയാണ് നോമ്പിന്റെ മുമ്പായി സാബ് തീർക്കുന്ന തന്നെ തീർക്കി മാഷ്. എന്താ ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ പൈസ ആ തള്ളം കൊടുത്തില്ല, അപ്പൊ ആ തള്ളനം ഒഴിഞ്ഞു മാറുക. ആ ഇപ്പുലിയക്കാരൻ തിരഞ്ഞെടുമ്പോ മാഷ് മാറുക. കൊട്ടവണ്ടി വരുമ്പോ മാഷ് പാഞ്ഞു കഴിച്ചില്ല, എന്താ കാരണം, വിറകിന്റെ കൈ അവന് കൊടുക്കാണ്ട്. അപ്പൊ ഹെഡ്മാഷ് പൈസ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഹെഡ്മാഷ്മാരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്താ അറിയാം, ഇനി പഠിപ്പിക്കുമ്പോ പെരേക്ക് കായി കുറഞ്ഞതുകൊണ്ട് ഉള്ള കായ്ക്കേ പഠിപ്പിക്കുള്ളൂ. അപ്പൊ ഒരു മാഷ് പത്തഞ്ചലി കൊടുത്തേക്ക ഒന്നാനാം കുന്നമ്മേൽ, പിന്നെ മുന്നണിക്ക, പിന്നെ മാഷ് നോക്കുമ്പോ രണ്ടാനാം കുന്നമ്മ കീറി കുത്തിരിക്കുക. കാരണം ഈ കായ് കിട്ടിയ തീരുമാനമാണ്, കണക്ക് മാഷ് കൂട്ടിയിടൂല, അവിടെ നിൽക്കുക. കൂട്ടാൻ വെക്കാൻ കൊടുത്ത കായ് കൂട്ടിയിട്ട് എന്നാ തരണി അന്ന് ബാക്കിയുള്ളത് കണക്കും അങ്ങനെ വെച്ചിക്ക. ഇക്കാലത്തിൽ വന്നപ്പോ മാഷോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്താ പരിപാടി, ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോ പിള്ളേനുസരിച്ച് പഠിപ്പിക്കുക. അപ്പൊ എങ്ങനെയാണെങ്കിൽ പൈസ കുറച്ച് കിട്ടുന്നുള്ളൂ, അപ്പൊ കുറച്ച് പഠിപ്പിക്കുക. അപ്പൊ ഇതുപോലെ എന്റെ നാട്ടിലൊരു ഉസ്താദ് എല്ലാ നിസ്കാരത്തിലും ഇന്നായത്തിനാക്കൽ ദിവസം മാത്രമേ ഉള്ളൂ, എല്ലാ റക്കായത്തിലും ഇന്നായത്തിനാക്കൽ ദിവസം, അതിലും ചെറിയ സൂറത്ത് ഇറങ്ങിയിട്ടില്ല. അതിലും ചെറിയ സൂറത്ത് ഇറങ്ങാത്തതുകൊണ്ട് മൂപ്പര് അത് മാത്രം ഓതാണ് ഇറങ്ങാറങ്ങ അത് ഓതും. അപ്പോ മഹല്ലി കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു, ഉസ്താദെ നിങ്ങള് കുറെ കാലമായി വന്നു തുടങ്ങിയത് ഇന്നായത്തിനാക്കൽ ദിവസം മറുപടി എല്ലാ മാസത്തിൽ 2500 ഉറുപ്പിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കിട്ടുന്നതിനനുസരിച്ച് ചോദിക്കുക, കാര്യങ്ങളൊക്കെ അവതാരത്തിലായി, ഇതൊക്കെ ഞാൻ സഹിക്ക. അവസാനം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ദുഃഖം മുടങ്ങിയത്, ഖജനാവ് കാലിയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ആണ് ഖജനാവ് കാലിയാക്കിയതെങ്കിൽ അതിലും പ്രതി പിണറായിയാണ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റിലും പിണറായി തന്നെയാണ്, അതിന്റെ മുമ്പത്തേതാണെങ്കിൽ കഴിഞ്ഞയില് ബാധിക്കേണ്ടൊന്നും ബാധിച്ചിട്ടില്ല, ഇപ്പോഴാണ് നിന്നത്. ഇതൊക്കെ ഫണ്ട് ഇല്ലായിട്ടാ, എന്നാ ഫണ്ട് ഉണ്ടായിട്ട് പുതിയാപ്പുളമായ കാരണത്താൽ നഷ്ടപ്പെട്ടു. അതേതാ, ന്യൂനപക്ഷ ഫണ്ട് അത്രയമാം പിണറായിടൊപ്പമായി ബസ്സിൽ പുതിയാപ്പുളമായി തിരിച്ചു വന്നപ്പോ 200 ചില്ലാനം കോടി ന്യൂനപക്ഷ ഫണ്ട് അവതാളത്തിലായി. വിധവകളുടെ വീട്, കിണറ്, പ്രീ മെഡിക്കൽ ക്ലാസ്, ഡിപ്ലോമക്കാരുടെ സ്കോളർഷിപ്പ്, ഞാൻ എണ്ണണം 13 ഐറ്റം സാധനങ്ങളെ പൈസ സ്വാഹ ഒന്നുമല്ലാതായി. എന്താ കാരണം ശ്രദ്ധിച്ചില്ല, കിട്ടണം, നല്ല കിട്ടണം. എന്താണെന്നറിയാം, ആ താനൂര് ഹീറോസ് നിന്നപ്പോ സമുദായത്തിന് കാക്കാൻ പോരാന്ന് പറഞ്ഞിട്ട് കുറെ പരമാണിമാരെ ഇവന് കുത്തി, അദ്വൈമാൻ അണ്ടത്താണി പോരാന്ന് പറഞ്ഞിട്ട് ഇവന് കുത്തി. ഇപ്പൊ അദ്വൈമാ മന്ത്രി കാവൽക്കാരെ, ഇപ്പൊ കാവൽ നിർത്തിപ്പോ എന്തായിന്നറിയോ, തമിഴനെ ഗോൾ കീപ്പറാക്കിയ അനുഭവത്തിലാണ് സമുദായം അബ്ദുറഹ്മാൻ ഗോൾ കീപ്പറാക്കി. അബ്ദുറഹ്മാൻ കാവലുന്നു, തമിഴനെങ്ങനെ ഗോൾ കീപ്പറാക്കിയത്, ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഗോൾ കീപ്പർ തലകറങ്ങി വീണു, ടീം മാനേജർ പറഞ്ഞു കളി ഒന്ന് നിർത്തിയേക്കണം, ഗ്യാലറി ചെന്ന് ചോദിച്ചു ആരെങ്കിലും ഒരാൾ ഗോൾ കീപ്പർ ആവണം, ആരും തയ്യാറായില്ല. അപ്പോഴാണ് കളി നിർത്തിവെച്ചിട്ട് ഗോൾ കീപ്പറെ കിട്ടാൻ ടീം മാനേജർ ഒരു സൈക്കിൾ എടുത്ത് മാർക്കറ്റിലൂടെ കറങ്ങുക. ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് ചന്തയിൽ മാർക്കറ്റില് തമിഴ്നാട് ലോറിയിൽ നിന്ന് ചേന ഇങ്ങനെ പുഞ്ചിച്ചിട്ട് വരുമ്പോ മറ്റേ ലോറിയിൽ നിന്ന് ചാടി പിടിക്കുന്ന അണ്ണനെ ശ്രദ്ധപ്പെട്ടു. അവനോട് ചോദിച്ചു, അനക്ക് ഗോൾ കീപ്പർ ആവാൻ പറ്റുമോ? അപ്പൊ മനസ്സിൽ ഇറക്കി കഴിയട്ടെ, ഇറക്കി കോണിയൊക്കെ വെച്ച് ഇറക്കി ഇവിടെ കൊടുന്നു, കളി തുടങ്ങാൻ മാറി, ഇവരെ ഗോൾ കീപ്പർ ആക്കി. ആ പോസ്റ്റിൽ നിന്ന് ആദ്യം തന്നെ വന്ന അടി ആ ലോറിയിൽ നിന്ന് ചേന പൊന്തി വരുന്നത് പോലെ അവൻ ചാടി, എന്നിട്ട് ഈ ലോറിയിൽ കിടന്ന ഈ പോസ്റ്റിനെ കൊണ്ട് ഇട്ട്, അതോടുകൂടി അവൻ കളി മാറ്റിലായി. കൊഞ്ഞാറ മക്കളെ, അക്കോലത്തിനാണ് ഇപ്പൊ കേരളം ഇന്ത്യ, നമ്മള് കൽക്കപ്പത്തിന് തീയിട്ടായി, അടിയിലും മുകളിലും ചൂടാ, കേന്ദ്രം കേരളം പടച്ചം കാക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പില് ഈ പ്രസംഗം കേട്ടതിനും പറഞ്ഞതിനും ഉപകാരം കിട്ടണമെങ്കിൽ പേരെയുള്ള മക്കളും പേരക്കുട്ടികളൊക്കെ വോട്ട് ചേർത്തിട്ടേ നമുക്ക് പ്രമാണിത്തരം കാട്ടാൻ പറ്റൂ. എല്ലാവരും ചേർക്കണം, വിധി നിർണയിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.